നമസ്കാരം യുക്രൈനെ ശക്തരാക്കാൻ പരമാവധി ആയുധം എത്തിക്കുമെന്ന് ലോകരാഷ്ട്രങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കൊപ്പം ബ്രിട്ടനും കാനഡയുമാണ് ആയുധങ്ങളും വിമാനങ്ങളും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് റഷ്യ രണ്ടാം ഘട്ട ആക്രമണം ശക്തമാക്കിയതോടെയാണ് യുക്രൈന് ആയുധം നൽകുന്നത് യുദ്ധം ചെയ്ത് റഷ്യ ക്ഷീണിക്കുമെന്നാണ് ൾ നൽകുന്ന മുന്നറിയിപ്പ് യുക്രൈനെ സഹായിക്കുന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന വെർച്വൽ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമാണ് പങ്കെടുത്തത് യുക്രൈനെ പരമാവധി സംരക്ഷിച്ചു നിർത്താനും റഷ്യൻ അധിനിവേശത്തിന്റെ ശക്തി കുറയ്ക്കാനുമാണ് ശ്രമമെന്ന് പ്രതിരോധ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും യുക്രൈനു നേരെ റഷ്യ വ്യോമ ആക്രമണം ശക്തമായി യാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നത് ലോകരാഷ്ട്രങ്ങളുടെ കടമയുമാണ് നേരിട്ട് യുക്രൈൻ മണ്ണിൽ സൈന്യത്തെ ഇറക്കില്ലെന്ന് അറിയിച്ച രാഷ്ട്രങ്ങൾ വിശാലമായ യുക്രൈൻ സൈന്യത്തിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കവചിത വാഹനങ്ങളും വിമാനങ്ങളുമാണ് നൽകുന്നത് ഒപ്പം ലോകരാഷ്ട്രങ്ങളുടെ വ്യോമസേനകൾ യുക്രൈനിലെ യുദ്ധത്തിൽ പരിക്കേൽക്കുന്നവരെ ചികിത്സകൾക്കായി മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാനും യുക്രൈനിലേക്ക് വസ്തുക്കൾ എത്തിക്കാനുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര തലത്തിലെ ഉപരോധം റഷ്യയെ ചില കാര്യത്തിലെങ്കിലും ബാധിക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ലോകരാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയനും നടത്തുന്ന ഉപരോധത്തെ മറികടക്കാനാണ് റഷ്യ ചില പ്രത്യേക മേഖലകളിൽ ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നതും ആരോഗ്യരംഗം അടക്കമുള്ള മേഖലകളിലെ അടിയന്തര സാഹചര്യങ്ങൾ പരിഹരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അന്താരാഷ്ട്ര ഉപരോധത്തിൽ റഷ്യയ്ക്ക് അടിയന്തര സഹായം വേണ്ടതിലൊന്ന് ആരോഗ്യരംഗത്തെ മരുന്നുകളും ഉപകരണങ്ങളുമാണ് മരുന്നുകളുടെ ലഭ്യതക്കുറവ് വിവിധ മേഖലകളെ ബാധിച്ചു തുടങ്ങി എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരു രാജ്യങ്ങളുടെയും ആരോഗ്യ രക്ഷാ രക്ഷാവിഭാഗവും വാണിജ്യകാര്യ വകുപ്പും അതിവേഗ സഹായങ്ങൾക്കുള്ള ആരംഭിച്ചു കൊറോണ കാലത്ത് ലോകമെമ്പാടും സഹായവും വാക്സിനും എത്തിച്ച ഇന്ത്യയുടെ കാര്യശേഷിയിലാണ് റഷ്യ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് റഷ്യയ്ക്കായുള്ള ആദ്യഘട്ട സഹായങ്ങൾ വിമാനമാർഗം പുറപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ കൊറോണ മൂലമുണ്ടായ സമ്മർദ്ദം ഇല്ലാതാക്കാൻ ചൈന ഇതിനിടെ റഷ്യയെ സഹായിക്കുന്നത് കുറയ്ക്കുന്ന തന്ത്രവും പയറ്റുകയാണ് അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷത്തെ മറയാക്കി ചൈന റഷ്യക്കുള്ള മരുന്ന് രാസവസ്തു വിതരണം കുറച്ചതോടെയാണ് ഇന്ത്യയെ റഷ്യ പരിഗണിക്കുന്നത് എന്നും വിശ്വസിക്കാവുന്ന സുഹൃത്തെന്ന നിലയിൽ ഇന്ത്യയുടെ സഹായം അവശ്യ സാധനങ്ങളുടെ കാര്യത്തിൽ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ എതിർത്തിട്ടും എല്ലാ രാജ്യങ്ങളുമായി പരസ്പര സഹകരണത്തിന്റെ തന്ത്രത്തിൽ മുറുകെ പിടിക്കും എന്ന നരേന്ദ്രമോദിയുടെ ശക്തമായ മറുപടി റഷ്യക്ക് വലിയ ഗുണമായി മാറുകയാണ് റഷ്യയിൽ നിന്നും ഇന്ധനം കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ വാങ്ങുന്നതിന്റെ പേരിലും ഒരു ലോകരാഷ്ട്രങ്ങൾക്കും ഇന്ത്യയോട് മറുചോദ്യം ഉന്നയിക്കാൻ സാധിക്കാത്ത വിധം കൃത്യമായ ഉത്തരമാണ് ജയശങ്കർ അമേരിക്കയിൽ വെച്ചുതന്നെ നൽകിയത് എന്നതും ചരിത്ര മുഹൂർത്തമായി രേഖപ്പെടുത്തിക്കഴിഞ്ഞു